കാസർഗോഡ് എൻഡോസൾഫാൻ അശാസ്ത്രീയമായി കുഴിച്ചുമൂടിയ സംഭവത്തിൽ എൻഡോസൾഫാൻ സാന്നിധ്യം കണ്ടെത്താൻ ആഴത്തിൽ കുഴിച്ചു പരിശോധിക്കണമെന്ന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ശുപാർശ. മിഞ്ചി പദവിയിലെ പ്ലാന്റേഷൻ തോട്ടത്തിൽ നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. പി സി കെയ്ക്ക് കീഴിലുള്ള 32 കിണറുകളിൽ 5 കിണറുകൾ മൂടി. അവയിൽ ബാരലുകൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും മണ്ണിൽ എൻഡോസൾഫാൻ കലർന്നുവോ എന്നും അറിയാൻ 80 മുതൽ 100 അടി വരെ താഴ്ചയിൽ കുഴിച്ച് പരിശോധിക്കണമെന്നാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലുള്ളത്. പി സി കെയുടെ അധീനതയിലുള്ള മൂടാത്ത 27 കിണറുകളിലെ വെള്ളം എല്ലാ മാസവും പ്രദേശത്തെ മണ്ണ് വർഷത്തിൽ 2 തവണയും പരിശോധിച്ച ഫലം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് സമർപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്നും ശുപാർശയുണ്ട്. കേരള കർണാടക സംസ്ഥാനങ്ങളിലെ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ, ആരോഗ്യ വിഭാഗം, കേന്ദ്ര കൃഷി വകുപ്പ്, ICMR, കാർഷിക ഗവേഷണ കൌൺസിൽ, കേന്ദ്ര ഭൂജല വകുപ്പ് എന്നിവയുടെ സാന്നിധ്യത്തിലായിരിക്കണം മൂടിയ കിണറുകൾ കുഴിച്ചുള്ള പരിശോധന. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അതിന്റെ നോഡൽ ഏജൻസിയായി നിർദ്ദേശിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. മലിനീകരണം കണ്ടാൽ നിയമാനുസൃതമല്ലാത്ത ബാരലുകൾ നശിപ്പിക്കുന്നതിനുള്ള നഷ്ടപരിഹാരം PCKL ഈടാക്കണമെന്നും പറയുന്നു. എൻഡോസൾഫാന്റെ ഒഴിഞ്ഞ ബാരലുകൾ തള്ളി മണ്ണിട്ട് മൂടിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്ന കിണറിന്റെ മുകൾ ഭാഗത്തുനിന്നും CPCB പ്രതിനിധികൾ December 28 ഒരടി ആഴത്തിലാണ് പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിച്ചത്. ഇതിന്റെ വിശദ പരിശോധനാ ഫലം ഹരിത ട്രിബ്യൂണലിന് മുന്നിലാണ്. ഹരിത ട്രിബ്യൂണലിന്റെ ദക്ഷിണ മേഖലാ ബെഞ്ച് കേസ് 28 വീണ്ടും പരിഗണിക്കും. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.